എങ്ങനെയാണ് ഖുർആനും സുന്നത്തൊക്കെ മനസ്സിലാക്കുക, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. ഇത് മാത്രമാണ് സമസ്തയുടെ സരണി. അത് ഓരോ കാലഘട്ടത്തിലും അവസരോചിതമായി ആവശ്യാനുസരണം വളരെ പഠിച്ച് ഓരോ വിഷയത്തിലും കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ട് ഓരോ വിഷയത്തിലും തീരുമാനമെടുത്തുകൊണ്ട് അത് പ്രഖ്യാപിക്കും, അത് നടപ്പിൽ വരുത്തും. പിന്നെ സ്വാഭാവികമാണ് ഇതൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഹക്കിനെപ്പോഴും ശത്രു ഉണ്ടാകും, അതിലൊരു സംശയമില്ല. അത് ഇന്ന് തുടങ്ങിയതല്ല, ഹക്കിന് എപ്പോഴും ഒരു ശത്രു ഉണ്ടാവും. എപ്പോഴും സിറാത്ത് അല്ലതിനാൻ അംത അലേഹിം പറഞ്ഞവിടെ നിർത്തിയില്ലല്ലോ, അപ്പുറത്ത് ഒരിൽ മഹ്ലൂബി അലേഹിം എന്നുകൂടി പറഞ്ഞല്ലോ. എപ്പോഴും ഒരു പാരൽ ഒരു ഒരു പാരയുണ്ടാകും, അപ്പുറത്ത് ഒരു ഡൂബ്ലി ഉണ്ടാകും, നക്കലി ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഉള്ള അവസ്ഥ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകും. അല്ലാഹ് പറഞ്ഞത് എന്താ, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാതീനൽ ഇൻസി വൽ ജിൻ. എല്ലാ പ്രവാചകന്മാർക്കും മനുഷ്യ പിശാചുകളും ജിന്നുകളിലുള്ള പിശാചുകളും ശത്രുക്കളായിട്ടുണ്ടാകും, അത് സമസ്തക്കും ഉണ്ടാകും. ഇത്രമേൽ വലിയ മഹാമനുഷ്യനായ എന്തൊക്കെ ഇവിടെ പറഞ്ഞു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഈ ഉമ്മത്തിന് സുന്നത്ത് ജമാഅത്തിന് ഊർജം പകർന്നു അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വരദാനമായി നൽകിയ സയ്യിദുലമയെ എന്തൊക്കെ പറയുന്നു, അത് ഇതിലാണ് ഞങ്ങൾ പെടുത്തുന്നത്. മനുഷ്യ പിശാചുക്കൾ എന്നും പ്രവാചകന്മാർക്ക് ശത്രുക്കളായുള്ളതുപോലെ ഹഖിന്റെ അഹ്ലുകാർക്ക് ശംസുകളുമക്കുണ്ടായതുപോലെ സയ്യിദുൽ ഉലമക്കുണ്ടാവും. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, സമസ്തയുടെ ചെലവിൽ ഇത്തരം പിശാചുക്കളെ വളർത്താൻ ഇനി സമസ്ത അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.